ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ജയ ഫുഡ് പെറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, നമ്മളിന്ന് നമ്മുടെ ടാങ്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ കുറേ മീനൊക്കെ വളർത്തിയിരുന്നതാണ് ആദ്യം. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. വീഡിയോക്ക് വന്നു ആദ്യം പറ്റും നമ്മുടെ ചാനൽ ലൈക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് ഇടാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളൊരു ബക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ഈ ഇലക്കെ നമുക്ക് എടുത്തിട്ട് നമുക്ക് ഈ ബക്കറ്റൊക്കെ ഒന്ന് എടുത്തിടാം. നമുക്ക് വാരി എടുക്കാം. ഇതൊക്കെ വാരി ഇടുകയാണ്. നമ്മൾ ഇതിൽ കുറേ മീനുകളൊക്കെ ആദ്യം വളർത്തിയിരുന്നത് വന്നു. ഇതിലൊക്കെ കൊറ്റൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറേ മീനൊക്കെ കൊറ്റൊക്കെ പിടിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ഒക്കെ ഉണ്ടായിരുന്ന കൊറ്റുകളൊക്കെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ചെടിയൊക്കെ നമ്മൾ കോരിയിട്ടിട്ടും നമ്മൾ ബക്കറ്റ് കാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം കുറച്ചേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഞാൻ വെറ്റിക്കാൻ നിൽക്കണില്ല. വെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുമ്പോൾ നിൽക്കലേ ഇനി പണി ഉണ്ടാവുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും ഉള്ള വെള്ളം ഒക്കെ ഉള്ളതൊക്കെ ഒന്ന് കളയാം. അപ്പോൾ അടിയിൽ നന്നായിട്ട് ചളിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വായുകൊണ്ട് അളക്കുമ്പോഴത്തേനും കണ്ടില്ലേ എന്ത് നന്നായിട്ട് ചളി അറിയുമോ. അപ്പോൾ കുറേ ദിവസമായി, ഏകദേശം ഒരു വർഷം തന്നെ പറയുക. എങ്ങനെയായാലും ഒന്ന് രണ്ട് വർഷത്തോളം ആയത് ക്ലീൻ ചെയ്തിട്ട് അധികം ക്ലീൻ ചെയ്യാറില്ല നമ്മൾ. അപ്പോൾ മീനുകൾ കൊറ്റുകളൊക്കെ വന്നതിന് ശേഷം പിന്നെ നമുക്ക് നോട്ടില്ല. ഞാൻ എന്തായാലും പുതിയ മീനുകളൊക്കെ ഇടുന്നിടണം. അപ്പോൾ ഇതിൽ കുറച്ച് മീനുകളുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഇനി വറ്റിക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ വെള്ളം വറ്റിക്കാൻ വേണ്ടി നമ്മൾ റോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തെങ്കിലും ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ലേശം ഒന്ന് വെള്ളം വലിച്ചെടുക്കാം. ഇനി അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം വലിച്ചതിന് ശേഷം എന്തായാലും ഞാൻ ഡീക്കിട്ടെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നന്നായിട്ട് സ്പീഡിൽ വെള്ളം പോയിക്കോളും. അപ്പോൾ നമ്മളിപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് നമ്മുടെ ടാങ്ക് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് അടീക്കിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിറഞ്ഞത് അടീക്കെടുത്തിടും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ അടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ സ്പീഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ചളിയൊക്കെ നടക്കിയതിന് ശേഷം നമുക്ക് എന്തായാലും ഇനി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആ ചളിയൊക്കെ നന്നായി നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഏകദേശം നന്നായിട്ട് ചളിയൊക്കെ പോകുന്നുണ്ട്. നന്നായിട്ടാണ് ചളിയൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഓസ് വെച്ചുകൊണ്ട് തന്നെ അതിലുള്ള അടിയിലുള്ള ചേറും അതുപോലെ മണ്ണൊക്കെ നന്നായിട്ട് വെള്ളത്തിൻ്റെ സ്പീഡുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേഗം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടുന്നുണ്ട്. നന്നായിട്ട് സ്പീഡിൽ വെള്ളമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ളം ഏകദേശം വെറ്റി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മീനുകളൊക്കെ ചെറുതായിട്ട് ഇളകി കളിക്കുന്നത് കാണാം. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി വെള്ളത്തിലേക്ക് ഒന്ന് ഒഴിച്ചെടുക്കണം. ഈ സൈഡിലെ ചളിയൊക്കെ ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കണം. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുകളിലും സൈഡിലൊക്കെ അതുപോലെ തന്നെ നന്നായിട്ട് ചളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ അടിച്ചിട്ടാക്കിയതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് വെള്ളം കൊണ്ട് നമ്മൾ കോരിയെടുക്കാനുള്ള പരിപാടിയാണ്. അതൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു ഗ്ലാസ് എടുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് അതിലുള്ള ചളിയൊക്കെ ഒന്ന് കോരിയെടുത്ത് കളയാം. അപ്പോൾ നല്ലതായിട്ട് ചളിയുണ്ട്. അപ്പോൾ നല്ല ചളിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലാസ് എടുത്തിട്ടാണ് കോരി കളയണത്. ഇനിയിപ്പോൾ ഓസ് വെക്കാൻ പറ്റണില്ല. നമ്മളേക്ക് കൈയിട്ടിട്ട് ഗ്ലാസ്സിൻ്റെ കോരിയിട്ടാണ് നമ്മൾ ഒഴിച്ച് കളയാണ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ മൊത്തം കോരി കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇടയിലൊക്കെ കളയുന്നത് വെള്ളം ഒഴിച്ച് കളയുമ്പോൾ നമുക്ക് മീനുകൾ കിട്ടുന്നുണ്ട്. കൊണ്ടപ്പോൾ ഏകദേശം കുറച്ച് മീനുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മീനുകളൊക്കെ ഇങ്ങനെ നമ്മൾ പിടിച്ച് നമുക്ക് ഈ പാത്രത്തേക്ക് എടുത്തിടാം. അപ്പോൾ നമുക്ക് മീനുകളൊക്കെ മൊത്തമായിട്ടൊന്ന് പാത്രത്തേക്ക് പിടിച്ചിടാം. ആദ്യം ഒരുപാട് ഗപ്പികളൊക്കെ ഉണ്ടായിരുന്ന ടാങ്കായിരുന്നു. പിന്നെ ഈ കൊറ്റിയുടെ ശല്യം കാരണം ഒരുപാട് ഗപ്പികളൊക്കെ ഈ കൊറ്റി വന്ന് പിടിച്ചു. അങ്ങനെ നമ്മൾ നിർത്തിയതാണ്. അപ്പോൾ ഏകദേശം കുറേ മീനുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഇരിക്കുക എന്താണ്, കൊറ്റി വന്ന് പിടിക്കുക കാരണം നമുക്ക് പിന്നെ ശ്രദ്ധിക്കാൻ പറ്റാതൊക്കെ ആയപ്പോൾ പിന്നെ കൊറ്റി കുറേ പിടിച്ചുകൊണ്ടേ. അങ്ങനെയാണ് കുറേ മീൻ മിസ്സായിക്കണു. നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ
ഫ്രണ്ട്സ്, നമ്മൾ മൊത്തം അപ്പോൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഏകദേശം മണ്ണൊക്കെ ഉണ്ടാവും. നമ്മൾ എടുത്ത് കളയണില്ല, അതിൽ കിടന്നോട്ടെ. ചെറുതായിട്ടൊക്കെ ചളി വേണമല്ലോ വെറ്റാങ്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീനുകൾക്ക് വേണ്ടതുകൊണ്ട് നമ്മൾ എടുത്ത് കളയണില്ല. അപ്പോൾ എന്തായാലും ഇനി ഇത് കുറച്ച് വെള്ളമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റോസ് വെച്ചിട്ട് ഇനി ഇതൊക്കെ വെള്ളം നിറക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നിറക്കണമെന്നില്ല, നമ്മൾ കുറച്ചേ നിറക്കണുള്ളൂ. കുറച്ച് മീനുള്ളൂ ഇപ്പോൾ, അതുകൊണ്ട് അതിനുള്ളത് മാത്രം നിറക്കണുള്ളൂ. നമ്മളിനി മീനൊക്കെ ഓടുന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കോ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഏകദേശം നന്നായിട്ട് വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിക്കുള്ള ഇടാനുള്ള ചെടിയൊക്കെ ഒന്ന് കുറച്ച് ചുട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ചെടികളുള്ളൂ, ചെറിയ ചെറിയ ചെടികളാണ്. അതിന് നന്നായിട്ട് വലുതാവും. അപ്പോൾ നമുക്ക് എന്തായാലും ആകെ ഒന്ന് ഉള്ളതൊക്കെ ഒന്ന് അതിലേക്ക് പെറുക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ, കുറച്ചൊന്നല്ല ഒരുപാടുണ്ട്. അതൊക്കെ നന്നായിട്ട് അതിലേക്ക് ഇനി പെറുക്കിട്ടാൻ ശേഷം ഒന്ന് സെറ്റാക്കി എടുക്കണം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ മൊത്തം ചെടിയൊക്കെ നമ്മൾ ഇട്ടതിന് ശേഷം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ റൗണ്ടിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇങ്ങനെ റൗണ്ടിൽ വെച്ചതിന് ശേഷം നമ്മൾ നയവും വെച്ചിട്ട് നാല് സൈഡിലാണ് ഇട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീനുള്ള നമുക്ക് എടുത്തിടാം. അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ കുറച്ച് മീനുള്ളൂ. ഇപ്പോൾ ബാക്കിയുള്ള മീനൊക്കെ കൊറ്റി കൊണ്ടുപോയി. എന്തായാലും ഇനി ഇതിൽ പുതിയ മീനുകളൊക്കെ കൊണ്ടുവന്നിടണം. അപ്പോൾ നമുക്ക് ആകെ നാലഞ്ച് മീനൊക്കെ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള മീനൊക്കെ കൊറ്റി കൊണ്ടുപോയി. എന്തായാലും നമുക്ക് അതിനൊക്കെ അതിലേക്ക് എടുത്തിടാം. അതിനുശേഷം ഇനി പുതിയ പുതിയ മീനുകളൊക്കെ നമുക്ക് വെറൈറ്റി മീനുകളൊക്കെ കൊടുത്തിടാം. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലൂടെ വരേണ്ടതാണ്. അപ്പം അച്ഛന്മാരെല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്തെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. കമൻറ്റ് ചെയ്താൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട പോയി തന്നെ ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളോട് കൂടിയാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.